Call under. Hello. Hello. Welcome to the program. Ariana. Ariana Ravatu Mikirana. Enda? Hello. Hello. Everyone have ligana? Ravatu. Ariana, some sarigana? Hello. Ravatu Amina. Ah, Amina. Amina Chocholo. Terrace orchids വളർത്താൻ വളർത്താൻ പറ്റും എൻ്റെ വീട്ടിൽ ടെറസിൽ ഇഷ്ടം മാതിരി ഉണ്ട് ടെറസിലാണ് വളർത്തിയിരിക്കുന്നത് ടെറസിലാണ് ഈ വീട്ടിലുണ്ട് ടെറസിലാണ് ടെറസിലാണ് വളർത്തുന്നത് പറ്റും അപ്പോൾ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ആമിനിക്ക് അറിയേണ്ടത് ടെറസിൽ നമ്മൾ വളർത്തുമ്പോൾ അപ്പം ഓപ്പൺ ടെറസ് അല്ലേ ആ ഓപ്പൺ ടെറസ് വളർത്തുമ്പോൾ നമുക്ക് ഡെൻഡ്രോബിയം എണ്ണത്തിനാണെങ്കിൽ ഒരു ഗ്രീൻ പറഞ്ഞാൽ മതി അത് കണ്ടിന്യൂ ചെയ്താൽ മതി ഒരു ഒരു ഷെയ്ഡ് വേണം ചെറിയൊരു ഷെയ്ഡ് കാരണം ഭയങ്കര ഹോട്ട് സീസണിൽ അതങ്ങ് ഡാമേജ് ആവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഡെൻഡ്രോബിയം എണ്ണത്തിനാണെങ്കിൽ 25% നെറ്റ് അടിച്ചാൽ മതി അല്ലെങ്കിൽ സൈഡിലൊക്കെ അപ്പോൾ അങ്ങനെ ഒരു നെറ്റ് അടിച്ച് ഒരു ഒരു ഗ്രീൻ ഹൗസ് കിട്ടുക എന്ന് പറയും ഗ്രീൻ ഹൗസ് ഇട്ട് വളർത്തുക പിന്നെ ടെറസിൽ നമുക്ക് മുക്കാറ എന്ന് പറഞ്ഞതിനൊക്കെ വയ്ക്കാം അതിന് ഗ്രീൻ ഹൗസ് ഒന്നും വേണ്ട അതിന് ഹോട്ട് വെയിൽ ചൂട് തന്നെയാണ് വേണ്ടത് വെയിലത്ത് നിന്ന് പൂക്കുന്ന ടൈപ്പാണ് അത് നമുക്ക് ഒരു പോട്ടിനകത്ത് ഒരു ഒരു മരക്കഷ്ണം എന്തെങ്കിലും താങ്ങ് കൊടുത്ത് പിടിച്ചു നിർത്തി അങ്ങനെ വളർത്താം അതല്ലെങ്കിൽ ചിറ്റിക്കെട്ടി ഇട്ടിട്ട് വളർത്താം അതല്ലെങ്കിൽ പിന്നെ ഒരു കമ്പ് ഒരു കമ്പിനകത്ത് പിടിച്ച് കയറുമായിട്ട് കെട്ടിയിട്ട് അത് അങ്ങനെ വളർത്താം ഇപ്പോൾ അതിലും കുറച്ചും കൂടി കമ്പ് ഈ സിറ്റി താമസിക്കുന്നവർക്ക് കമ്പൊന്നും കിട്ടാൻ സാധ്യമില്ല അതിനേക്കാൾ പുതിയൊരു ഇതാണ് നമ്മുടെ ജി ഐ പൈപ്പ് പി വി സി പൈപ്പ് പി വി സി പൈപ്പിന്റെ കുറെ കുറെ പീസുകൾ എല്ലാ വീട്ടിലും കാണുന്നു അതൊക്കെ യൂസ് ചെയ്യാം നമുക്ക് അതൊരു പോട്ടിലേക്ക് ഫിക്സ് ചെയ്ത് വെച്ചിട്ട് അതിലേക്ക് കയറോ ഗ്രീനിറ്റ് വേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചിറ്റി ഇട്ടാൽ മതി നമ്മൾ ഗ്രീൻ ഹൗസ് കെട്ടാനായിട്ട് അല്ലെങ്കിൽ അവിടെ നിന്ന് ഇവിടുന്ന് ഗ്രീനെറ്റിന്റെ ബാക്കി വേസ്റ്റ് ഇല്ലെങ്കിൽ ചകിരിയിലെ പീസുകൾ ബെറ്റർ ഗ്രീൻ ആയിട്ടാണ് നീറ്റ് ആയിരിക്കും അത് ഈ ജി ഐ പൈപ്പ് പി വി സി പൈപ്പിൽ ചിറ്റി ചിറ്റി കെട്ടി വെച്ചിട്ട് അത്തയിലേക്ക് ഈ ഡെൻഡ്രോബിയം വെക്കാം ഡെൻഡ്രോബിയം വെക്കാം ഓർക്കിഡും വെക്കാം എല്ലാം കെട്ടി വെച്ചിട്ട് ഡെൻഡ്രോബിയം അന്തരം ഡയറക്റ്റ് വെയിലത്തേക്ക് വെക്കരുത് ജസ്റ്റ് ഒരു ഷെയ്ഡ് പക്ഷേ ഗ്രാജുവലി വെയിൽ കൊണ്ട് വളർന്ന ചെടിയാണെങ്കിൽ വെയിൽ പ്രശ്നമില്ല നമ്മൾ ഗ്രീനെറ്റിന് സൈഡിലൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് വെയിൽ കൊണ്ടായിരിക്കും വളരുന്നത് അപ്പോൾ അതിൽ ആദ്യമേ ഒരു ഡാമേജ് തോന്നും പിന്നെ അത് അവർക്ക് അപ്പോൾ ഓക്കെയാണ് നല്ല ബിഗ് ഫ്ലവേഴ്സും കിട്ടും ഡെൻഡ്രോബിയത്തിന് പിന്നെ മുക്കാറ എന്ന് പറഞ്ഞ ഇനം വെയിലത്ത് തന്നെ മുക്കാറ മുക്കാറയുണ്ട് ടെറസ്ട്രിയൽ വാൻഡ എന്ന് പറഞ്ഞൊരു ഇനമുണ്ട് വാൻഡ ഇനമാണ് ടെറസ്ട്രിയൽ വാൻഡ ഹാങ്ങിങ് വാൻഡ അത് ഷെയ്ഡിനകത്തുള്ളതാണ് ഇപ്പൊ ഈ നമ്മുടെ ഇവിടെ ഈ ബാക്കിൽ കാണുന്ന ഇത് അത് അത് ഹാങ്ങിങ് വാൻഡ അല്ലെങ്കിൽ ബാസ്കറ്റ് വാൻഡ എന്ന് പറയും ഇത് ഇത് രണ്ടും ആ ഇത് ഇതും 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 അതും അത് രണ്ടും അപ്പോൾ അത് ഇതിനകത്ത് പെട്ടുന്നതാണ് അത് രണ്ടും ആ ബ്ലൂ ഈ പൂവും ഹാങ്ങിങ് വാൻഡയാണ് ഹാങ്ങിങ് വാൻഡ അത് ടെറസ്ട്രിയൽ വാൻഡയാണ് ടെറസ്ട്രിയൽ വാൻഡ നമ്മൾ മുക്കാറ വളർത്തും പോലെ തന്നെ ടൈപ്പാണ് പിന്നെ വൺ സീഡി ഇതിനകത്ത് യെല്ലോ കളറുള്ള വൺ സീഡിയ ഒരു ഐറ്റമുണ്ട് അതിനും വെയിൽ പ്രശ്നമില്ല വെയിലുണ്ടെങ്കിൽ ഇച്ചിരി ഫ്ലവർ ചെയ്യത്തുള്ളൂ അത് ശരിയാണ് ശരിയാണ്